ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആർ ഡെസ്ക്രിപ്റ്റഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു നല്ല എയർഡ്രോപ്പ് കിട്ടിയിരിക്കുകയാണ്. പലർക്കും പല അമൗണ്ട്സിലാണ് എയർഡ്രോപ്പ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ പ്രൊജക്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 മാസം മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു മാവറിക് പ്രോട്ടോക്കോളിൻ്റെ. എനിക്ക് 718 ടോക്കൺസാണ് കിട്ടിയത്. അപ്പോൾ അതിൽ സ്റ്റേക്കിംഗ്, അതേപോലെ തന്നെ ഒരു NFT ക്ലെയിം ചെയ്യൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൂടാതെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാവും കൂടുതൽ എയർഡ്രോപ്പ് കിട്ടുന്നുണ്ടാവുക. നമ്മുടെ കമ്മ്യൂണിറ്റിലെ ഏതോ ഒരാൾക്ക് 4000 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ടോക്കണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 0.53 ആണ്. 4000 ടോക്കൺസ് ഉണ്ടെങ്കിൽ $2,000 ഈസി. ഓൾ ടൈം ഹൈ $1.982 വരെ പോയിരുന്നു. എനിക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാൻ പറ്റിയ ഒരു ഇത് കിട്ടിയതാണ് ഏകദേശം 0.8. പക്ഷെ സെല്ലായില്ല ആ ഒരു ഗ്യാസ് ഫീസിന്റെ എന്തോ ഇഷ്യൂ കാരണം. അപ്പോൾ ഞാൻ ആ സ്ക്രീൻഷോട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഞാൻ ഏതായാലും ഹോൾഡ് ചെയ്യാണ്. ആർക്കൊക്കെ ഇതൊരു എയർഡ്രോപ്പ് കിട്ടിയ എന്ത് ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും താഴെന്ന് കമന്റ് ചെയ്യുക. ആ വീഡിയോ ഏതാന്ന് ചിലർ ചോദിച്ചിരുന്നു. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഏതാന്നുള്ളത്. 2 മാസം മുന്നെയാണ് ചെയ്തത്. അതായത് ഈ ഒരു സിമ്പിൾ മാവറിക്കിന്റെ ആണ്, മാവറിക് പ്രോട്ടോകോൾ സെറ്റ് കേസിംഗ് എയർഡ്രോപ്പ് എന്ന് പറഞ്ഞു ഞാൻ 2 മാസം മുമ്പ് ചെയ്ത വീഡിയോ. 900 പേരെ കണ്ടിട്ടുള്ളൂ. വീഡിയോ കണ്ടിട്ട് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു $10-$25 എയർഡ്രോപ്പ് മിനിമം എങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആർക്കൊക്കെ കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും താഴെന്ന് കമന്റ് ചെയ്യാം. ഇപ്പൊ കറണ്ട്ലി ഇവരുടെ ടോക്കൺസ് ഞാൻ ഹോൾഡ് ചെയ്യാണ്. ഇപ്പൊ എന്റെ 700 ടോക്കൺസ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് $300 കിട്ടും. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടിയാന്ന് തോന്നുന്നു. ഞാൻ അകപ്പാടെ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ഇല്ല, കുറച്ച് ഗ്യാസ് ഫീസ് ചിലവാക്കുന്നു. പിന്നെ ഞാൻ ഇവരുടെ ഇതിൽ കുറച്ച് സ്റ്റേക്കും ചെയ്തിരുന്നു $25. അപ്പോൾ NFT ക്ലെയിം ചെയ്യലും സ്റ്റേക്ക് എല്ലാം കൂടി $300, $20 ചെലവും ഇല്ല. ആ ഒരു ഗ്യാസ് ഫീസൊക്കെ ചിലവാക്കിയത് ജസ്റ്റ് പോർട്ട്ഫോളിയോ ഇതാക്കാനാണ്. അപ്പോൾ അവിടെ $1 ചിലവിലാണ് നമുക്ക് $308 കിട്ടിയേക്കുന്നത്. ഓക്കെ, ആർക്കൊക്കെ എയർഡ്രോപ്പ് കിട്ടിയെന്ന് തീർച്ചയായിട്ടും താഴെന്ന് കമന്റ് ചെയ്യുക. ആദ്യത്തെ 3 NFT ക്ലെയിം ചെയ്തവർക്ക് എത്തേറിയതിന്റെ മുകളിൽ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അടുത്ത NFT ഉണ്ടായിരുന്നു, ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരു NFT ഉണ്ടായിരുന്നു. ആ NFT ക്ലെയിം ചെയ്തവർക്ക് സെറ്റ് കേസിംഗ് മുകളിലുള്ള ടോക്കൺസ് ആണ് കിട്ടുന്നത്. അപ്പോൾ എത്തേറിയതിന്റെ മുകളിലുള്ള ടോക്കൺസ് ആണ് ഇപ്പോൾ ബൈനാൻസിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഹോൾഡിംഗ് ആണ്. ഇതേപോലത്തെ കുറച്ച് എയർഡ്രോപ്പുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് അപ്ഡേറ്റ്സ് ആയിട്ട് ഏറ്റവും ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ടാബിയുടെയാണ്. ടാബിയുടെ ഈ ഒരു ക്വസ്റ്റിലായിട്ട് നിങ്ങൾ പങ്കെടുക്കാൻ നോക്കുക. ഇവരുടെ പുതിയൊരു ക്വസ്റ്റ് വന്നിട്ടുണ്ട്, ഇത് മെർമെയ്ഡ്സ് ക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലും ജോയിൻ ചെയ്യാൻ. ഈ മാവറിക് പ്രോട്ടോക്കോള് നമ്മുടെ ബൈനാൻസ് ലാബ്സ് ഇൻവെസ്റ്റ് ചെയ്ത പ്രൊജക്റ്റ് ആണ്. അതേപോലെ തന്നെ ബൈനാൻസ് ലാബ്സ് ഇൻവെസ്റ്റ് ചെയ്ത പ്രൊജക്റ്റ് ആണ് ടാബി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യുക. ബൈനാൻസിൽ ചിലപ്പോൾ ലിസ്റ്റ് ചെയ്തേക്കാം, ലിസ്റ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഏതായാലും ഇതെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് വേറെ എന്തായിരുന്നു, ഞാൻ മാറ്റിയിട്ട് മിസ്റ്റർ അണ്ടർസ്കോർ റാറ്ററെന്ന് ആക്കിയിട്ടുണ്ട്. ഞാനൊന്നും കൂടി റീഫ്രഷ് അടിക്കട്ടെ ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട്. ഞാൻ എന്നിട്ട് ഒന്നുകൂടി ഓതറൈസ് കൊടുക്കുകയാണ്, എലവ് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനൊന്നും കൂടിയും കണക്റ്റ് കൊടുക്കട്ടെ കേട്ടോ. എൻ്റെ വേറെ എന്തോ പേരെ കാണിച്ചിരുന്നു, ഞാനത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഓതറൈസ് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ആവുമെന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓൾറെഡി ഞാൻ റെഡിറ്റിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ആ റെഡിറ്റിൽ അക്കൗണ്ട് അങ്ങനെ ലോഗിൻ ചെയ്ത് ഓതറൈസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ടാബിയിൽ ജോയിൻ ചെയ്തു, ജോയിൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്നിട്ട് വെരിഫൈ കൊടുക്കുക, കമൻറ്റ് ആൻഡ് ലൈക്ക് ടാബീസ് പോസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 8 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. യു ഹാവ് ഇൻ കമൻറ്റഡ് എറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗോ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവുക ഇതിലൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന്. ഓക്കെ, ഞാൻ തെറ്റിപ്പോയി. ആ ഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് എത്തും. ടാബി ടു ദ മൂൺ. നോക്കട്ടെ കേട്ടോ, വെരിഫൈ കൊടുത്തോട്ടെ, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ക്ലിക്ക് ചെയ്ത പോസ്റ്റിൽ തന്നെ പോകണം കേട്ടോ. ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് അപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതും ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അതായിരിക്കും ലൈക്കിൻ്റെത്. നമുക്ക് നോക്കി നോക്കാം. വീണ്ടും വെരിഫൈ കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഓതറൈസ് കൊടുക്കുകയാണ്, കണക്ട് വിത്ത് ട്വിറ്റർ. ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇതിന് മുന്നേ പ്രാവശ്യം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഓതറൈസ് കൊടുക്കുകയാണ്. ഓക്കെ, അതും കഴിഞ്ഞിട്ടുണ്ട്. ബ്രോഡ്കാസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തു. ബ്രോഡ്കാസ്റ്റ് എന്ന് ഉദ്ദേശിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്വിറ്ററിൽ പോയിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ട്വീറ്റ് പോകുന്നതാണ്. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് പോയിട്ടുണ്ട്. നമുക്കിനി ഇത് വെരിഫൈ കൊടുക്കാം. വെരിഫിക്കേഷൻ ഫെയിൽഡ്. അത് 10-20 സെക്കൻഡ് എടുക്കും. ഞാനത് അപ്പം തന്നെ കൊടുത്തോണ്ടാണ്. ഞാനൊന്നും കൂടി 4 സെക്കൻഡ് 3 വീണ്ടും വെരിഫൈ കൊടുക്കുകയാണ്. കഴിഞ്ഞു. അപ്പോൾ ഇത് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ക്ലെയിം കൊടുക്കുകയാണ്. അതിനൊരു സൈൻ ഇൻ ട്രാൻസാക്ഷൻ പോകും, ഗ്യാസ് ഫീസ് പോകുന്നുണ്ട്, ക്ലെയിം കൊടുത്തിട്ടുണ്ട്. ഇത് സെറ്റ് കേസിങ്ങിൻ്റെ മുകളിലാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഏത് നെറ്റ്വർക്കിൻ്റെ മുകളിലാണെന്നൊരു പിടുത്തമില്ല. സെറ്റ് കേസിങ്ങിൻ്റെ മുകളിൽ $0.6 ഗ്യാസ് ഫീസ് പോയിട്ടുണ്ട്. ഞാൻ ക്ലെയിം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ട്രാൻസാക്ഷൻ നടന്നുള്ളൂ. നമുക്ക് അടുത്ത കാര്യങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മെർമെയ്ഡിൻ്റെ ക്വസ്റ്റിൻ്റെ ഇത് ക്ലെയിം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ടാസ്കിലേക്ക് പോകാം. ഇത് അപ്പോൾ ഇതുവരെ ടാബിയുടെ ടാസ്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇതുകൂടാതെ ഒരു ടാസ്ക് കൂടി ടാബിയുടെ ഉണ്ട്. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണം. ഇതൊരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട പാടെ നിങ്ങൾ ചെയ്യേണ്ടി വരും. അവർ ലക്കി ഡ്രോയൊക്കെ ഉണ്ട്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഹോളോഗ്രാഫിൻ്റെ ഒരു NFT ക്ലെയിം ചെയ്യുക പ്രൊജക്റ്റിൻ്റെ. 160,000 മേലെ NFTs ഇവർക്ക് ഓൾറെഡി മിൻറ്റ് ചെയ്തിട്ടുണ്ട്. അൺലിമിറ്റഡ് മിൻറ്റിങ് ആണ്. നമ്മളത് മിൻറ്റ് ചെയ്തെടുക്കണം. ഞാൻ സൈനിങ് കൊടുക്കുകയാണ്.
ഓക്കെ സ്വിച്ച് നെറ്റ്വർക്ക്. അപ്പോൾ ഇത് ഏത് നെറ്റ്വർക്കാണ്, എത്രയും മെയിനിൻ്റെ മുകളിലാണ് ഇത് മിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ഫീസ് പോവും, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ മിൻറ്റ് ചെയ്യാം, എല്ലാം ഫ്രീ ആണ്. ഞാനിപ്പോൾ 5 കൊടുത്ത് മിൻറ്റ് ചെയ്താലും എത്ര എണ്ണം പോവും? 0.01 ഈത്താണ്, ഏകദേശം $10-15 വിലയുണ്ട്. നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് എത്ര എണ്ണം മിൻറ്റ് ചെയ്യണം എന്നുള്ളത്. എൻ്റെ കയ്യിൽ അത്ര ഗ്യാസ് ഫീസ് കൊടുക്കാൻ തന്നെ ഉണ്ടാവുന്ന തോന്നുന്നില്ല. $10 ഗ്യാസ് ഫീസ് തന്നെ ഇതിന് പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 or 10 മിൻറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് കാരഡാവോടെയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വാലറ്റ് കണക്ട് ചെയ്യട്ടെ. വാലറ്റ് കണക്ട് ചെയ്യണം. ഇത് എത്ര നെറ്റ്വർക്കിന് മുകളിലാണോന്ന് അറിയില്ല, നോക്കേണ്ടി വരും. ഇത് സ്വിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ മിക്കവാറും വരുമായിരിക്കും. സൈനിങ് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്, സൈനിങ് കൊടുക്കുന്നുണ്ട്. വാലറ്റ് ഇസ് നോട്ട് എലിജിബിൾ. ഓ, ഞാൻ എന്തോ ടാസ്ക് ചെയ്തില്ലേ, എയർ ഡ്രോപ്പ് റൂൾസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കിയില്ല. അപ്പോൾ ആരെങ്കിലും ഈ ടാസ്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു വയ്ക്കുക. 2 ഉണ്ട്, നമ്മൾ റൗണ്ട് 1 ആണ് ഇപ്പോൾ മിസ് ഔട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ചെയ്തവരുണ്ടെങ്കിൽ ഇത് റൗണ്ട് 2 ആയിരിക്കും. ഇത് ഞാൻ കണക്ട് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. വേരിഫൈ ചെയ്യണം. നമ്മൾ ഓൾറെഡി ബ്രിഡ്ജിനുള്ള കാര്യങ്ങളുണ്ട്, വേരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, കണക്ട് ചെയ്യാണ്. അത് റൈസ് ചെയ്തിട്ടുണ്ട്. ഡിസ്കോഡും കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്, അപ്പോൾ കണക്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡിസ്കോഡിൽ ഞാൻ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല, അതിപ്പോൾ ഓതറൈസ് ചെയ്യാണ്. അതും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇമെയിലിൽ ഓക്കെ ഡെപ്പോസിറ്റ് ആൻഡ് മിൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാണ്. ഇതിന് $6 നമ്മുടെ ഇത്തറിയത്തിൻ്റെ മുകളിൽ പോകുന്നുണ്ട്, പ്ലസ് $2 ഗ്യാസ് ഫീസ് വേറെ. ഓ, 7.46 പോകുന്നുണ്ട്. ഓക്കെ, ഞാനതിന് കൺഫേം കൊടുക്കുകയാണ്. 2,50,882 ഓൾറെഡി മിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്രീ ആണ് ഈ ഒരു NFT മിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്താൽ മതി. ഓൾറെഡി നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. യു ആർ സക്സസ്ഫുള്ളി ഡെപ്പോസിറ്റഡ് ഇത്ര ഈത്തറ്. അപ്പോൾ ഡെപ്പോസിറ്റ് ആൻഡ് മിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതായിക്കോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാരഡാവോയിൽ ചെയ്ത് വയ്ക്കുക. ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എലിജിബിൾ അല്ലാന്ന് കാണിക്കുന്നത്. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അടുത്തെന്ന് പറയുന്നത് കൗണ്ടർഫയർ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. ആർബിട്രൊക്കെ ഇതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ 200,000 പ്രൈസ് പൂള് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു OAT ക്ലെയിം ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് ഇവരുടെ ഗ്യാച്ച NFT ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാലറ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ ആർബിട്രം മെയിൻനെറ്റ് PRPC ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ക്യാൻസൽ ചെയ്യാണ്. എത്തേറിയം മാറ്റിയിട്ട് ആർബിട്രം 1 ആക്കി കൊടുക്കുകയാണ്. Step 1 ഗ്യാച്ച ക്വസ്റ്റ്, Step 2 ഇൻവൈറ്റ് ക്വസ്റ്റ്. അപ്പോൾ ഇതിൽ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്കോഡ് കണക്ട് ചെയ്യണം. ഡിസ്കോഡിൽ ഇനി സ്ഥലം ഉണ്ടോ എന്നറിയില്ല, നമുക്ക് ഏതായാലും നോക്കി നോക്കാം. ഓതറൈസ് കൊടുക്കുകയാണ്. ജോയിൻ കൗണ്ടർഫൈ ഡിസ്കോഡ് ആക്കിയ ഗോച്ചാർ റൂൾ. ഞാൻ ജോയിൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഡൈനോയിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഇമോജീസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ന്യൂ ജോയിനേഴ്സ് എന്നുള്ളതിൽ ഞാൻ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോളിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ റോളും ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഗ്യാച്ചാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ പോകാൻ തിരിച്ച് വേരിഫൈ കൊടുക്കുകയാണ്. അത് വേരിഫൈ ഉണ്ട്. കണക്ട് യുവർ ട്വിറ്റർ, അത് ഓതറൈസ് കൊടുക്കുന്നുണ്ട്. അവരുടെ ട്വിറ്റർ പേജൊക്കെ വേണമെങ്കിൽ പോയി നോക്കാവുന്നതാണ്. ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇടയിൽ കുറച്ച് ഭാഗം സ്ക്രീൻ റെക്കോർഡായി പോയില്ല. അപ്പോൾ ഇവരുടെ ട്വിറ്റർ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വയ്ക്കുക. ഇവരുടെ ഒഫീഷ്യൽ ഹാൻഡിൽ എന്ന് പറയുന്നത് @_counterfire ആണ് ഈ ഒരു പേജ്. ഇതും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ കുറിച്ച് ആർബിട്രം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ്. ആർബിട്രത്തിൻ്റെ മുകളിലുള്ള പ്രൊജക്റ്റാണ്. ആർബിട്രം തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച്. അപ്പോൾ അവരുടെ എല്ലാ ടാസ്കുകളും ഞാൻ ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്തു, കണക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ അവരെ ഫോളോ ചെയ്തു, അതിനുശേഷം ബ്രോഡ്കാസ്റ്റ് ചെയ്തു ട്വിറ്ററിലൂടെ. എന്നിട്ട് വെരിഫൈ ചെയ്തിട്ട് ഈ ഒരു NFT ക്ലെയിം ചെയ്തു. ഈ ഒരു ഭാഗം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റി. റെക്കോർഡ് ചെയ്ത് ഓൺ ആക്കി എന്ന് വെച്ചത്, പക്ഷേ അത് ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആയത് അറിഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തിട്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇൻവൈറ്റിലൂടെയും കൂടുതൽ പോയിന്റ്സ് നേടാൻ പറ്റും. ഓരോ ഇൻവൈറ്റിനും നമുക്ക് ഇത്ര പോയിന്റ്സ് നേടാവുന്നതാണ്. അപ്പോൾ പോയിന്റ്സിന് എന്തെങ്കിലും യൂസ് കേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ NFT ക്ലെയിം ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ പോയിട്ട് വേണമെങ്കിൽ വെരിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു NFTയുടേത് കൺഫേമായി കിട്ടും. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ റീട്വീറ്റും ട്വീറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും നിങ്ങൾ ക്ലെയിം ചെയ്ത് വയ്ക്കുക. 80,000 NFTs ഉള്ളൂ. അപ്പോൾ ഇതിൽ 150,000 USDT വെർത്ത് ഓഫ് USDT ആണ് ഇവർ കൊടുക്കാൻ പോകുന്നത്. പിന്നെ ടോക്കൺസ് NFTs വേറെ. അപ്പോൾ ഇവരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വയ്ക്കുക, ഈ പറഞ്ഞ ടാസ്കുകളൊക്കെ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതാത് ലിങ്ക് ഉപയോഗിച്ചിട്ട് അതാത് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല മാവറിക് പ്രോട്ടോകോൾ ഇത്രയും വലിയ എയർ ഡ്രോപ്പ് കിട്ടുന്നുള്ളത്. ഒരേ ഒരു NFT ക്ലെയിം ചെയ്തത്, 3 NFTs ഞാൻ മിസ് ചെയ്തു പോയി. അത് സീനില്ല, അത്യാവശ്യം നല്ല എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പലർക്കും എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട്. ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോയിൽ പറഞ്ഞേക്കുന്ന സകലമായ സാധനത്തിൻ്റെ ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് മറത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.